ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജിയോ വി ഡോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഭൂമിയുടെ ന്യായവില അറിയുന്നതെന്നാണ്. നിങ്ങൾക്കൊരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിന് ന്യായവില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും, അതുപോലെ തന്നെ എത്രയാണ് നിങ്ങളുടെ ഭൂമിയുടെ ന്യായവില എന്നും, എങ്ങനെയാണ് ഓൺലൈൻ വഴി ഫ്രീ ആയിട്ട് നോക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങളാണ് നമ്മൾ ഈ ചാനൽ വഴി ലഭ്യമാക്കുന്നത്. അതോടൊപ്പം തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എങ്ങനെയാണ് സംശയം ചോദിക്കേണ്ടത് എന്ന് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതനുസരിച്ച് സംശയ നിവാരണം നടത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ഫെയർ വാല്യൂ അല്ലെങ്കിൽ ന്യായവില എന്ന് നോക്കാം. ഏതൊരു ഭൂമിക്കും സർക്കാർ നിശ്ചയിച്ചൊരു വിലയുണ്ട്. ഇതിനെയാണ് ഫെയർ വാല്യൂ അല്ലെങ്കിൽ ന്യായവില എന്ന് പറയുന്നത്. ഇതൊരു വസ്തുവിന്റെ യഥാർത്ഥ വിലയിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ടായേക്കാം. ന്യായവില പ്രകാരമായിരിക്കും സാധാരണഗതിയിൽ എല്ലാവരും ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്താറുള്ളത്. ഒട്ടുമിക്ക ഭൂമിക്കും ന്യായവില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ വസ്തുവിന് ന്യായവില അല്ലെങ്കിൽ ഫെയർ വാല്യൂ ലഭ്യമല്ലെങ്കിൽ ചുമതലപ്പെട്ട റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. വസ്തുവിൽപ്പന സംബന്ധമായിട്ട് ഇത് ആവശ്യമാണ്. റവന്യൂ ഡിവിഷണൽ ഓഫീസർ തഹസിൽദാർ വഴി വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തുകയും വില്ലേജിലെ അന്വേഷണത്തിൽ അടുത്തുള്ള ഭൂമിയുടെ ന്യായവില അടിസ്ഥാനപ്പെടുത്തി വില നിശ്ചയിച്ച് അത് തഹസിൽദാർ വഴി RDOക്ക് സമർപ്പിച്ച് RDO അംഗീകരിക്കുന്ന പക്ഷം അത് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി നിങ്ങളുടെ ഭൂമിയുടെ ന്യായവിലയായി അംഗീകരിക്കപ്പെടുന്നതുമാണ്. ഇനി എത്രയാണ് നമ്മുടെ ഭൂമിയുടെ ന്യായവിലയെന്നോ നമ്മുടെ ഭൂമിക്ക് ന്യായവില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും നോക്കാം. ഇതിനായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് രജിസ്ട്രേഷന്റെ ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് എന്ന വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. വെബ്സൈറ്റിലെത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തുടക്കം തന്നെ കാണാം. ക്ലിക്ക് ഹിയർ ടു സെർച്ച് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ നമ്മുടെ വസ്തു തിരയാനുള്ള ഒരു ഫോമിലാണ് എത്തിയിരിക്കുന്നത്. ഒരു സ്ഥലത്തെ ഭൂമിയുടെ ന്യായവില അറിയാൻ ഈ ഫോം പൂരിപ്പിക്കുക എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആദ്യം നമ്മുടെ വസ്തു ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നമ്മളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം RDO ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ RDO ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം താലൂക്കാണ്. നിങ്ങളുടെ താലൂക്ക് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തത് വില്ലേജ് ആണ്. വില്ലേജ് ഏതാണെങ്കിൽ അതും സെലക്ട് ചെയ്യുക. ഈ നാല് കാര്യങ്ങളും മാൻഡേറ്ററി ആണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തിരിക്കേണ്ടതാണ്. അതിനുശേഷം ബാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ബ്ലോക്ക് നമ്പരാണ്. ദേശവും ലാൻഡ് ടൈപ്പും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർവേ നമ്പരും സർവേ സബ് ഡിവിഷൻ നമ്പരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സർവേ നമ്പരും സർവേ സബ് ഡിവിഷൻ നമ്പരും അവൈലബിൾ ആണെങ്കിൽ കൊടുക്കുക. ഇനി റീസർവേ നമ്പറാണ് നിങ്ങൾക്ക് അവൈലബിൾ എങ്കിൽ നിങ്ങളുടെ റീസർവേ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം റീസർവേ സബ് ഡിവിഷൻ നമ്പരാണ്. നിങ്ങളുടെ റീസർവേ സബ് ഡിവിഷൻ നമ്പർ ഏതാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വക ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കരമടച്ച രസീത് എടുത്ത് നോക്കിയിട്ട് അതനുസരിച്ച് വേണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. ശേഷം വ്യൂ ഫെയർ വാല്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് സെർച്ച് എന്ന് പറയുന്ന ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമ്മളുടെ ഫെയർ വാല്യൂ എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 297,110 രൂപയാണ് നമ്മളുടെ ഫെയർ വാല്യൂ ആയിട്ട് വരുന്നത്. ഇത് ആറിനുള്ള വാല്യൂ ആണ്. ഒരു ആറെന്ന് പറയുന്നത് 2.47 സെന്റ് ആണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ 2.47 സെന്റിനുള്ള വിലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കിത് ഡൗൺലോഡ് ഗസറ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഗസറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വസ്തുവിൻ്റെ ഈ ഗസറ്റ് ഓർഡർ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു വസ്തുവിൻ്റെ ഫെയർ വാല്യൂ, അതായത് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ന്യായവില എത്രയാണെന്ന് അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ വസ്തുവിന് ന്യായവില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫെയർ വാല്യൂ എത്രയാണെന്നും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ഞാൻ കാണിച്ച രീതിയിൽ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി എങ്ങനെയാണ് നമ്മളുടെ വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുന്നത് നോക്കാം. ഇതിനായി FAQ.gov.in.com എന്ന നമ്മളുടെ സംശയ നിവാരണത്തിനുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ലിങ്കിൽ കയറി നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ മെയിൻ മെനുവിലെ ആസ്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന ഫോമിൽ ഫുൾ നെയിം, വാട്സ്ആപ്പ് നമ്പർ ഓർ ഇമെയിൽ, സബ്ജക്ട് എന്ന ഭാഗത്തെ എന്തിനെക്കുറിച്ചാണ് സംശയമെന്നും ഡൗട്ട് എന്ന ഭാഗത്ത് എന്താണ് സംശയമെന്നും ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതി ആവശ്യമെങ്കിൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇമേജ് കൂടി ഉൾപ്പെടുത്തി സബ്മിറ്റ് ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഇമെയിലിൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നു നമ്മുടെ
നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.